ഈ വിഷു വിട്ടേ കിട്ടോ എടാ മോനെ, ഈ വിഷു വിട്ടേക്ക്. സ്കൂൾ കാലം മുതലുള്ള വാട്സ്ആപ്പ് ഗൈഡൻസിലൂടെ ലോട്ടുവിനെ പോലെയുള്ള കുട്ടികളെ പൊട്ടുപോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തരാക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളാരാണ്? English Cafe. We present you the perfect English. WhatsApp now. നമ്മളല്ലോ നിങ്ങൾ. അല്ല എങ്കിലും പ്രേക്ഷകർ കണ്ടു, ഞാൻ കണ്ടു. ആണോ? വർക്കാണ് സാധനം. ആണോ? നിങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടെ വിശ്വാസം. അതെ അതെ, പറയുമ്പോൾ മാർക്കറ്റ് ചെയ്യാലോ. ആ ഈ ധ്യാനേട്ടനെ കൊണ്ട് ധ്യാനേട്ടൻ സീനാട്ടാ. എന്നെ കൊണ്ടത് പറയിപ്പിക്കാൻ വേണ്ടിയാ. അല്ല സീനാട്ടാ ഈ ഇപ്പം ബേസിക്കലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്രയും ആക്ടിങ് പരിപാടി കയ്യിലുണ്ടെന്ന് അറിയോ. അല്ല സാധനം പറയാണ്. ഞാൻ കുറച്ച് തൂക്കം പറഞ്ഞ തൂക്കം ശരിക്കില്ലേ. ഈ വിഷു വിട്ടേ കിട്ടോ എടാ മോനെ, ഈ വിഷു വിട്ടേക്ക്. ബേസിലെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതെ, ഈ വിഷു തൂക്കി. ബേസില് ഏതൊരു ലോഡ്ജിൽ റൂമെടുത്ത് വെള്ളം മദ്യപിച്ചോണ്ടിരിക്കും. എന്റെ പെർഫോമൻസ് സഹിക്കാൻ പറ്റാതെ രാവിലെ ഇവിടുന്ന് തിയേറ്ററിൽ പോയി കണ്ടു. അപ്പൊ അതിന്റെ വിഷമത്തിൽ ആരും കണ്ടുകിട്ടുന്ന ആൾക്കാരും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലാണ്. ആളുകളുണ്ട്, ഷോ കാണാനുള്ളവരുണ്ട്. ഈ സമയത്ത് സിനിമയ്ക്ക് ശേഷമായിരിക്കും നമ്മള് മീഡിയസിനൊക്കെ ബൈറ്റ് കൊടുക്കുന്നത്. ഇതിന് മുന്നോടിയായി എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് ധ്യാനാണ് ഇത് കോർഡിനേറ്റ് ചെയ്തത്. അപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ്. നിങ്ങളൊക്കെ സിനിമ എന്താണെന്ന് അറിയുന്ന ആൾക്കാരാണ്, സിനിമ ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾക്ക് ഇരുന്ന് കാണുമ്പോൾ ചെറിയ ടെൻഷൻ ഉണ്ട്. പടം കണ്ട ആൾക്കാർക്ക് എന്താ അഭിപ്രായം എന്നുള്ളത് ഞങ്ങളെ അറിയിക്കാം. എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ മതി. പിന്നെ താങ്ക് യു. ഞാൻ ഒരു മിനിറ്റ് വരുമോ? ഞാൻ വരൂ. ഞാനാണ് ഇത് മൊത്തം കോർഡിനേറ്റ് ചെയ്തതെന്നാണ് ചേട്ടൻ പറഞ്ഞത്. വരൂ ഒരു നല്ല കേടി. ഞാൻ എല്ലാവരും എത്തിയിരിക്കുകയാണ്. ഇത് മൂപ്പര് സംഘടിപ്പിച്ച മൈക്കും സ്പീക്കറും ആണ്. ഇത് വേണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ആ സന്തോഷം എന്നെ വിളിച്ചത് എന്റെ ഏട്ടനാണ്. ഓക്കെ, തീർച്ചയായിട്ടും. അപ്പൊ പടം കഴിഞ്ഞ നമ്മൾ മീഡിയാസ് എല്ലാവരും ഇവിടെ തന്നെ ഇരുന്നാൽ മതി. പുറത്ത് പോകേണ്ട. എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മൾ ക്ഷണം സ്വീകരിച്ചു വന്നവരെല്ലാവരും ഇവിടെ ഇരുന്ന് തന്നെയായിരിക്കും സംസാരിക്കുക. അവർ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയാണ് അത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് നല്ലൊരു കൈയോടുകൂടി സിനിമ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് പോവാം. താങ്ക് യു.
റാപ്പില്ല പണ്ട് പഠിച്ചിരിക്കുന്ന പാട്ട്. ഇത് ആരാ അറിയാം നിങ്ങൾക്ക്? ഇത് ഇന്റർവ്യൂസ് ഒന്നും വേണമല്ലോ. നിന്നെ എന്റെ ഒരു പണ്ടത്തെ ഫ്രണ്ട്. സ്വീകരിച്ചിരിക്കുകയാണ് നമ്മുടെ ക്ഷണിക്കുകയാണ്.